സിആർ കുക്കിംഗ് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബിസ്ക്കറ്റ് ആണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ആ സൈഡിലുള്ള ഓൾ എന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. ഞാനിവിടെ അര ഗ്ലാസ് പഞ്ചസാര എടുത്തതിന് ശേഷം പൊടിച്ച് ചേർത്തേക്കാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ആണ്. ഞാനിവിടെ കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ചേർത്തു. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഒരു 5 മിനിറ്റോളം മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരരിപ്പയിലേക്ക് 1 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുക. എനിക്ക് 2 ടേബിൾ സ്പൂൺ കൂടെ മൈദ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്, അത് ഞാൻ പിന്നെ ഇടുന്നതേ ഉള്ളൂ. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്. കാരണം നമ്മളെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കണം. അപ്പോൾ ഇവിടെ എനിക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ആവശ്യമായിട്ട് വന്ന് അതും കൂടെ ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴക്കുക. നിങ്ങൾ ചേർക്കുമ്പോൾ ഈ ഒരു പക്ഷേ മാവ് ലൂസായി പോയെങ്കിൽ ഇതുപോലെ കുറച്ചും കൂടെ മൈദ ഇട്ട് കൊടുക്കണം. ഒരുപാട് തിക്കായി പോയെങ്കിൽ ഒരു ശകലം പാലൊഴിച്ചൊന്ന് കുഴക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് പുരട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മളെ മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നൈഫ് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തു കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഡിസൈനാണ് ചെയ്തു കൊടുക്കുന്നത്. നിങ്ങളെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തു കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഞാനിപ്പം ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലെല്ലാം കുറച്ച് നട്ട്സ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മാവ് എടുത്ത് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് പൊടിച്ച് വച്ചേക്കുന്നതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നൈഫ് വെച്ചൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മളെ കയ്യിൽ നട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ആദ്യം വെച്ചതുപോലെ ബിസ്ക്കറ്റ് നട്ട്സ് ഇല്ലാതെ വയ്ക്കാം. എൻ്റെ ഇപ്പോൾ കാഷ്യൂ നട്ട് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാത്തിലും കാഷ്യൂ നട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യാനായിട്ട് ആദ്യം ഒരു ചുവട് കട്ടിയുള്ള ഒരു ചരുവ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡും കൂടെ വച്ചിട്ട് ഒരു അടപ്പുകൊണ്ട് അടച്ചതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബേക്ക് ചെയ്യുന്ന പാത്രം ഇതിൻ്റെ അകത്തോട്ട് വച്ചു കൊടുത്തതിന് ശേഷം ഒരു അടപ്പുകൊണ്ട് അടച്ച് നമുക്കൊരു 20 മിനിറ്റ് വേവാനായിട്ട് വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ബിസ്ക്കറ്റിൻ്റെ കട്ടി അനുസരിച്ച് നമുക്ക് 20 മിനിറ്റ് മുതൽ 1/2 മണിക്കൂർ വരെ എടുക്കും. അപ്പോൾ ഇവിടെ 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പം ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും.
ആ ഒരു പരുവമാണ് കറക്റ്റ് വേണ്ടത്. ഒരുപാട് സോഫ്റ്റ് ആവാൻ പാടില്ല, ചെറുതായിട്ട്, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇതിനി നമുക്ക് അരമണിക്കൂർ തണുക്കാൻ വെച്ചതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഈ അരമണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കും നമ്മളെ ബിസ്ക്കറ്റ് നല്ല കട്ടിയായി വരും. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം ബിസ്ക്കറ്റ് പൊട്ടിച്ച് നോക്കുക. അപ്പോഴത്തേക്കും ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.